നോക്കൂ, അത് സ്വാഭാവികമായിട്ടും താങ്കൾക്ക് ഇതൊരു അവസരമാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ. മേയർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിലുള്ള പരിമിതികൾ ഇവിടെ ഈ കാനകൾ മൂടുക എന്നുള്ള, ഇപ്പോൾ ഈ കുട്ടി, ഈ 3 വയസ്സുള്ള കുട്ടി അച്ഛൻ അമ്മയോടൊപ്പം കളിച്ച് ചിരിച്ച് വരുന്ന സമയത്ത് ആ കുട്ടി തട്ടിത്തടഞ്ഞ് കാനയിൽ വീഴുന്നു. 5 അടിയോളം വെള്ളമുള്ള അല്ലെങ്കിൽ മലിനജലമുള്ള കാനയിലാണ് വീഴുന്നത്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയുമായിരുന്നു എന്നുള്ള ആ വിഷയമാണല്ലോ മേയർ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാന മൂടുന്നതിൽ പ്രധാനമായും ഉള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഈ മൂടുകയാണ് എങ്കിൽ അവിടെ ഒരു വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകും എന്നാണോ മേയർ, എങ്ങനെയാണ് അത് വിശദീകരിക്കുക? നികേഷ്, ഞാൻ പറയാം, രണ്ട് കാര്യങ്ങളാണ്. അതായത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളീ നമ്മുടെ പനമ്പള്ളി നഗറിലെ ഇഷ്യൂ തന്നെയാണ് എടുക്കാം. 2009 ഞാൻ മനസ്സിലാക്കുന്നത്, 2009 അതായത് ഞാൻ തേർഡ് ടേം കൗൺസിലറായി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കൗൺസിലർ ഈ വലിയ, ഇത് കാനയല്ല, ശ്രീ നികേഷ് പറഞ്ഞതുപോലെ ഇതൊരു വലിയ തോടാണ്. അപ്പോൾ ആ തോടിൽ ഒന്ന് ഭീമാകാരമായ എമൗണ്ട് വേണ്ടി വരും ഈ തോട് കംപ്ലീറ്റ് മൂടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോട് എന്നിട്ടും അതിൻ്റെ പാർഷ്യലായിട്ടുള്ളൊരു ഭാഗം മൂടാൻ വേണ്ടി അന്നത്തെ അവിടുത്തെ കൗൺസിലർ, ഞാൻ ഇതിലൊന്നും സത്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത കാര്യമാണ്, കാരണം അവിടുത്തെ എന്നത്തെയും കൗൺസിലർമാർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ അവർ അന്ന് UDF ഭരിക്കുന്ന സമയത്ത് തന്നെ ഈ കാന മൂടുന്നതിന് വേണ്ടിയിട്ടൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു. പക്ഷെ അത് ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ ആ കൗൺസിലർ എന്നോട് പറഞ്ഞത് അവിടെ രണ്ടഭിപ്രായം ഉയർന്നു വന്നു. കാരണം ഇങ്ങനെയുള്ള വലിയ തോടുകളുടെ മെയ്തെ കൊണ്ടുപോയി സ്ലാബ് ഇട്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, പനമ്പള്ളി നഗർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അവരുടെ ഒരു പാർക്കിംഗ് ഏരിയയായി പലപ്പോഴും ഈ പറയുന്ന സ്ലാബുകളുടെ മേലെ കാറ് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ അത് റോഡായിട്ട് ഉപയോഗിക്കും. കൊച്ചി നഗരത്തിലെ തോടുകൾ ഇങ്ങനെ മൂടുന്നതിനെ സംബന്ധിച്ചുള്ള വലിയ വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കാരണവശാലും ഇങ്ങനെ മൂടിക്കളയാൻ പാടില്ലാത്ത ഒന്നാണ്, അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലീനിങ് പലപ്പോഴും നടത്താൻ കഴിയുന്നില്ല. നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് കോരാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ആളുകൾ തന്നെ എതിർത്ത് രണ്ടഭിപ്രായം വന്നപ്പോൾ അദ്ദേഹം ആ ശ്രമത്തിൽ നിന്നും പിന്മാറി. ഈ കൗൺസിലിൻ്റെ കാലത്ത് ഞാൻ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആ ഇതേ തോടിൻ്റെ സൈഡിലാണ് താമസിക്കുന്നത്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അവിടെയുള്ള അവിടുത്തെ കൗൺസിലർമാരും ചെയർമാനും കൂടി ഇടപെട്ട് ഒരു ഫണ്ട് തയ്യാറാക്കിയത് മൂടുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഭാഗമായി അവിടെ ഒരു ഡ്രെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവർ വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു തോട് മൂടരുത്, നിങ്ങൾ ഡ്രെയിൻ ഇട്ട് സ്ലാബ് ഇട്ട് മൂടിക്കഴിഞ്ഞാൽ അത് വെള്ളക്കെട്ട് വർദ്ധിപ്പിക്കാനിടയാകും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നികേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ സാധാരണഗതിയിൽ ഈ നികേഷിനറിയാം ഈ നഗരത്തിൽ പഠിച്ച് കളിച്ച് വളർന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ മിക്കവാറും സ്കൂൾമേറ്റ്സ് എല്ലാവരും ഈ പനമ്പള്ളി നഗറിൽ താമസിക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും ഞാൻ പോകുന്ന സ്ഥലമാണ് പനമ്പള്ളി നഗർ. പനമ്പള്ളി നഗറിൻ്റെ ഈ നികേഷം അറിയാവുന്ന സ്ഥലമാണ്, മനോരമ മുതൽ അങ്ങോട്ടുള്ള സ്ഥലത്ത് ഈ വലിയ തോട് മിക്കവാറും സ്ഥലങ്ങളിൽ ഓപ്പണായിട്ട് തന്നെ കിടന്നിരുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്, ഇപ്പോൾ ഇന്നോ ഇന്നലെയോ അല്ല, കാലങ്ങളായി ഓപ്പണായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഭാഗ്യത്തിന് ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നികേഷ് ചോദിച്ചതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടി വീണ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്വാഭാവികമായും ഇന്നത്തെ ഒരു അവസ്ഥയിൽ, ഇന്നിപ്പോൾ ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല, നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം. അതല്ലാതെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിൽ സമാധാനം പറയലല്ലോ. ഇത് ആ കുട്ടിക്കുണ്ടാകുന്ന നഷ്ടം, ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായും എല്ലാവരും കൈമൈ മറന്ന് പ്രവർത്തിക്കണം. ഇത് ഒരു വളരെ ഐ ഓപ്പണറാണ്, നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള ഒരിടപെടൽ ഉണ്ടാകണം എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിനകത്ത് നമ്മളെല്ലാവരും ചേർന്ന്, ഇപ്പോൾ മേയർക്ക് ഒറ്റയ്ക്ക് പോയി എല്ലാ നഗരത്തിലെ 74 ഡിവിഷനിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് നോക്കി കണ്ടുപിടിക്കുക എളുപ്പമല്ല. പക്ഷേ നമ്മുടെ നഗരസഭയുടെ എഞ്ചിനീയർമാർ, കൗൺസിലർമാർ, അവരെല്ലാം കഴിയുന്നത്ര ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥമുള്ളവർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഇടപെടുക എന്ന് പറയുന്ന നികേഷിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുക. ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ബാരിക്കേഡ് സ്ഥാപിക്കാൻ കഴിയാതെ പോയത് ആരുടെ വീഴ്ചയാണ് മേയർ? അല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു, ഞാനതാ പറഞ്ഞത്, ഇങ്ങനെ എല്ലായിടത്തും ബാരിക്കേഡ് സ്ഥാപിക്കുന്ന ഒരു സംവിധാനം നേരത്തെ നമ്മുടെ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പേരണ്ടൂർ കനാലിൻ്റെ ഓരങ്ങളിൽ, പല സ്ഥലങ്ങളിലും പേരണ്ടൂർ കനാലിൻ്റെ ഓരങ്ങളിൽ വഴികളൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഞാനിപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയെ കണ്ടിട്ട് വരികയാണ്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയോടും ഞാൻ സംസാരിച്ചാണ്. അപ്പോൾ അമ്മ എന്നോട് വിശദീകരിച്ചു തന്നു,
കാരണം അമ്മയ്ക്കറിയാം ഇങ്ങനെ തീരെ ചെറിയ കുട്ടിയാണ് പാവം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ കുട്ടി അമ്മയുടെ കൈവിരലിൽ തന്നെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. പക്ഷെ കളിച്ചിങ്ങനെ ഒരു പ്രത്യേകം കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടി ഓടി തിരിഞ്ഞ് നടന്ന് പാവം ഒരു ഒരു സെക്കൻഡ് അമ്മ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ആ സഹോദരി എന്നോട് പറഞ്ഞത് ഒരു സെക്കൻഡ് എൻ്റെ വിരലിൽ നിന്ന് ഈ കുട്ടി ഒന്ന് വിട്ടുപോയി. വിട്ടുപോയപ്പോൾ എന്തിലോ തട്ടിയിട്ട് ഈ കുട്ടി അതിനകത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ബാരിക്കേഡിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വന്നിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന സ്പോട്ടിൽ കുറേയധികം ഭാഗത്ത് ബാരിക്കേഡ് പോലത്തെ ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഓപ്പണിങ്ങിനിടയിൽ കൂടിയാണ് ഈ കുട്ടി അവിടെ വീണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഇതിപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഒരു ബ്ലെയിം ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിലെ കൗൺസിലറെ പറഞ്ഞിട്ടോ മേയറെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ടോ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നികേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു സന്ദർഭം വന്ന പശ്ചാത്തലത്തിൽ നികേഷ് പറഞ്ഞതുപോലെ തന്നെ കുറേ കൂടി ശ്രദ്ധിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.